കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ഡബിൾ ഡക്കർ ഐ സിയെ കുറിച്ചാണ്. അതായത് നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുന്ന ഫോണിൽ ഡബിൾ ഡക്കർ ഐ സി, അതായത് ആ ഒരു ബോർഡിൽ ഡബിൾ ഡക്കർ ഐ സിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ഡബിൾ ഡക്കർ ഐ സി വരാം, അത് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ അല്ല, ഒരു ചെറിയൊരു വിവരം മാത്രമാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഐ സി കണ്ടു കഴിഞ്ഞാൽ അത് ഡബിൾ ഡക്കർ ഐ സി ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ വരും ദിനങ്ങളിലുള്ള വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് ഡബിൾ ഡക്കർ ഐ സി റിമൂവ് ചെയ്യുന്നതും റീബോൾ ചെയ്യുന്നതും, അത് ഏതൊക്കെ കണ്ടീഷനിൽ ഡബിൾ ഡക്കർ ഐ സി നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും, ഏതൊക്കെ സാഹചര്യങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോകളിലൂടെ മനസ്സിലാക്കാം. ഇന്ന് നമ്മളൊരു ബോർഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ഫോണിൻ്റെ ഒരു ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡബിൾ ഡക്കർ ഐ സി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതി മാത്രമാണ് പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. കൂട്ടുകാരെ, ഇപ്പോൾ പല ഫോണുകളിലും ഡബിൾ ഡക്കർ ഐ സികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എല്ലാം വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡബിൾ ഡക്കർ ഐ സി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഫോണുകളിലും ഇപ്പോൾ ഇത് ഡബിൾ ഡക്കർ ഐ സി കൂടുതലും വരുന്നുണ്ട്. മിക്ക ഫോണുകളിലും ഇപ്പോൾ ഡബിൾ ഡക്കർ ഐ സി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഐ സി കണ്ടു കഴിഞ്ഞാൽ അത് ഡബിൾ ഡക്കർ ഐ സി ആണോ അല്ലെങ്കിൽ അതൊരു നോർമൽ ഐ സി ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഈ ഒരു മൊബൈൽ ടെക്നിക്കൽ ഫീൽഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും. അപ്പോൾ ഡബിൾ ഡക്കർ ഐ സി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഐ സികൾ കാണാൻ സാധിക്കും. ഇതിൽ ഒരു ഐ സി ഡബിൾ ഡക്കർ ഐ സി ആണ്, മറ്റേ ഐ സി നോർമൽ ഐ സിയുമാണ്. ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള നമ്പർ, ഇതിൽ ഐ സിയുടെ നമ്പർ ഉണ്ടല്ലോ, ആ ഒരു നമ്പർ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഡക്കർ ഐ സി ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ഈ ഒരു ബോർഡ് ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിക്കുക, അതേപോലെ അതിൻ്റെ സൈഡ് കാണത്തക്ക രീതിയിൽ ഒന്ന് ചരിച്ച് പിടിക്കുക. സൈഡ് കാണത്ത രീതിയിൽ ചരിച്ച് പിടിക്കുമ്പോഴത്തേക്കും മറ്റേ ഐ സിയും കാട്ടി കുറച്ചും കൂടി ഹൈറ്റ് തോന്നിക്കുന്ന ഐ സി ആണ് എങ്കിൽ തീർച്ചയായും അതൊരു ഡബിൾ ഡക്കർ ഐ സി ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് രണ്ട് ലെയറും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഐ സി തന്നെ രണ്ട് ലെയറും കാണാൻ സാധിക്കും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സോൾഡർ ചെയ്തിരിക്കുന്ന ഒരു ലെയർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം ഐ സികൾ നമുക്ക് റിമൂവ് ചെയ്യുന്നതും തിരിച്ച് റീഫിറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് നമ്മൾ മറ്റേ ഐ സികളെ പോലെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് കുറച്ചും കൂടിയൊക്കെ വ്യത്യാസമുണ്ട്. ഡബിൾ ഡക്കർ ഐ സി നമുക്ക് റിമൂവ് ചെയ്യുന്നതിനും ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, രണ്ട് ലെയർ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ഒരു കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രണ്ട് ലെയർ കാണാൻ സാധിക്കും. ഇത് മുകളിലത്തെ, ഇതൊരു പ്രോസസ്സർ ഐ സി ആണ്. മുകളിൽ താഴത്തെ പ്രോസസ്സറും മുകളിൽ റാമുമായിട്ട് വന്നിരിക്കുന്ന ഡബിൾ ഡക്കർ ഐ സി ആണിത്. അതായത് താഴത്തെ ഐ സി എന്ന് പറയുന്നത് പ്രോസസ്സർ ഐ സിയും മുകളിൽ വന്നിരിക്കുന്നത് റാമും ആണ്. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് തന്നെ നമുക്ക് ഇളക്കിയെടുത്ത് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും ചില കണ്ടീഷനുകളിൽ. ഇപ്പോൾ ഡബിൾ ഡക്കർ ഐ സികൾക്ക് ഒരുപാട് പ്രോബ്ലംസുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലെഡൊക്കെ ഡ്രൈ ആയി പോകുന്നതും അതുപോലെ പല പ്രോബ്ലംസുകളും വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ ഡക്കർ ഐ സിയെ കുറിച്ച് ചെറിയൊരു വിവരണം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകിയത്. എങ്ങനെ അത് ഡബിൾ ഡക്കർ ആണോ അല്ലെങ്കിൽ നോർമൽ ഐ സി ആണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇത് റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇത് റീബോൾ ചെയ്യുന്നതിനെക്കുറിച്ചും ഇതിൻ്റെ മറ്റ് കംപ്ലയിൻറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് വരും ദിനങ്ങളിലെ വീഡിയോകളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡബിൾ ഡക്കർ ഐ സി കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും വരും ദിനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.